ഓ നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം നമ്മുടെ ജന്മം ഒരു സുഹൃതമാണ് ആ ജന്മം സുഹൃതമായി തീരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മനിരതനാകുന്നത് കർമ്മം കൊണ്ട് നൈഷ്കർമ്മ്യം എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന് യുധിഷ്ഠിരന് ഒരു സംശയം തോന്നി യുധിഷ്ഠിരനോട് മറുപടി പറയുകയാണ് നാരദൻ കർമ്മം കൊണ്ട് എങ്ങനെ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കാം കർമ്മം ചെയ്തിങ്ങ് അസംഘനായി ഇരിക്കുക ഇതല്ലാതെ ഇല്ലൊന്നും നരനു ചെയ്തിടാൻ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെഗ്ധേന പുഞ്ചീത മാകൃത കസ്യസിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഘനായി ഇരിക്കുക ഇതല്ലാതെ ഇല്ലൊന്നും നരന് ചെയ്തിടാൻ എന്നതിൻ്റെ പരിഭാഷ അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് അസംഖനായിട്ട് തീരാൻ എങ്ങനെയാണ് കർമ്മം കൊണ്ട് അസംഖത നമ്മളിൽ വരു വരുന്നതെന്നാണ് ചോദ്യം അതിന് പറയുന്നത് നമ്മളിലുള്ള മൂഢബുദ്ധിത്വം ആദ്യം തിരിക്കുക നമ്മളിൽ ഒരു വിശ്വാസം വരുമ്പോഴേ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും മനുഷ്യരുടെ ഇടയ്ക്ക് കാണുന്ന പരാജയത്തിൻ്റെ മെയിൻ കാരണം അവനവനിലുള്ള വിശ്വാസം ഇല്ലായ്മ തന്നെയാണ് ഏത് കർമ്മം ചെയ്യട്ടെ ആ കർമ്മം ചെയ്യാൻ എനിക്ക് പ്രാപ്തിയുണ്ട് ആ കർമ്മം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അതെനിക്ക് വിജയം ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അവിടെ ഒരു വ്യക്തി അതവനിൽ വിശ്വാസപൂർവ്വം എടുക്കുകയാണെങ്കിൽ അവനതിൽ വിജയിക്കാൻ പറ്റും അങ്ങനെ കർമ്മങ്ങൾ വിജയിച്ച് വിജയിച്ച് കർമ്മനിരതനായൊരു വ്യക്തി പതുക്കെ പതുക്കെ കർമ്മങ്ങളിൽ നിന്ന് അവൻ സുഖ എന്താ ശാന്തി തേടി പോകും ആ ശാന്തിയിൽ നിന്നാണ് അവന് നൈഷ്കർമ്മ്യതയെ പ്രാപിക്കാൻ പറ്റുന്നത് ഇവിടെ പറയുക എന്നെപ്പോലുള്ള മൂഢബുദ്ധികൾക്ക് എങ്ങനെയാണ് നൈഷ്കർമ്മ്യതയെ പ്രാപിക്കാൻ എന്ന് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുക അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് യുധിഷ്ഠിര നീ ഭാഗ്യവാനാണ് സുഹൃതിയാണ് അനുഭവസമ്പത്തിൻ്റെ ഉടമയാണ് നിന്നിൽ ഈശ്വര അനുഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ളൊരു ചോദ്യം നിനക്ക് ചോദിക്കാൻ സാധിച്ചത് യുധിഷ്ഠിരന് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കാൻ സാധിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ സുഹൃതിയായതുകൊണ്ട് സുഹൃതിയായതുകൊണ്ടാണ് എന്നാണ് നാരദൻ ഇവിടെ പറയുന്നത് ഇനി ഗൃഹസ്ഥൻ ആശ്രമോചിതമായ കർമ്മങ്ങളെ ഭഗവാൻ വാസുദേവനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം ഓരോ ഗൃഹസ്ഥാശ്രമിയും ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് വാസുദേവ ഭഗവാനിൽ സമർപ്പിക്കണം കർമ്മവിജയത്തിനത് ഏറ്റവും അനിവാര്യമാണ് കാര്യം എന്താണെന്നറിയാം അഹംബുദ്ധി വരുമ്പോഴാണ് കർമ്മ പരാജയം നമ്മളിൽ ഉണ്ടാകുന്നത് കാര്യം അതിലുള്ള ശ്രദ്ധ നമ്മളിൽ നശിക്കും വേണ്ട വിധത്തിൽ കർമ്മം ചെയ്ത് തീർക്കാൻ നമുക്ക് സാധിക്കാതെ വരും അനാവശ്യ ചിന്തകളിലേക്ക് മാറും ഇങ്ങനെ അഹംബുദ്ധി കൊണ്ട് കർമ്മഫലത്തിലേക്കുള്ള പരിണ കർമ്മഫലത്തിൽ പരിണമിച്ച് കർമ്മശ്രദ്ധയെ നമ്മളിൽ നിന്ന് ത്യജിച്ച് നാം മറ്റൊരു തലത്തിലേക്ക് പോകുവാൻ ഇടവരും ഇത്രമാത്രം നമ്മൾ ചിന്തിക്കുക എന്തുവാ കർമ്മം ചെയ്യുമ്പോൾ വാസുദേവലിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇത്ര മാത്രം നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് ഒരു ട്രെയിനാണെന്ന് വിചാരിക്കുക അത് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാം ശ്മശാനത്തിലേക്ക് ആ വണ്ടി തീവണ്ടിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് സെക്കൻഡ് ക്ലാസ് ഉണ്ട് എ സി കോച്ചുണ്ട് ജനറൽ ഉണ്ട് സ്ലീപ്പർ ക്ലാസ് ഉണ്ട് എല്ലാം ഉണ്ട് ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്ന ആൾ വിചാരിക്കും ഞാൻ ഏറ്റവും സുഖിയാണ് എ സിയിലിരിക്കുന്ന ആൾ പറയുക അതിലും സുഖിയാണ് സ്ലീപ്പർ ക്ലാസ്സിലിരിക്കുന്ന ആളും സുഖിയാണ് ജനറൽ കമ്പാർട്ട്മെൻമെൻറ്റിലിരിക്കുന്ന ആളും സുഖിയാണ് പക്ഷെ ക്ലേശങ്ങളുണ്ട് ഇവിടെ ഇവരെല്ലാം യാത്ര ചെയ്യുമ്പോൾ അവരവരുടേതായ സാഹചര്യത്തിനൊത്ത് അവരുടെ ശരീരവും മനസ്സും മാറിക്കൊണ്ടിരിക്കുക ചിലർക്ക് ക്ലേശങ്ങളുണ്ടാവും ചിലർക്ക് സന്തോഷം സന്തോഷമുണ്ടാവും പക്ഷേ ഇവിടെ ഓരോ ജീവനും അഭിമാനിക്കുകയാണ് ഞാൻ ഉയർന്ന ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എ സിയിലിരിക്കട്ടെ സ്ലീപ്പറിലിരിക്കട്ടെ സാധാരണ കോച്ചിലിരിക്കട്ടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലിരിക്കട്ടെ എവിടെ ഇരിക്കട്ടെ അവസാനം എത്തിച്ചേരുന്ന എവിടെയാ ശ്മശാനത്താണ് അന്ത്യേഷ്ടി കർമ്മം നടക്കുന്ന ഇടത്തേക്കാണെങ്കിൽ നമ്മൾ ഏതിൽ യാത്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല എന്ന് വിചാരം ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കർമ്മത്തിൽ ശ്രദ്ധയൂന്നി ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നൈഷ്കർമ്മ സിദ്ധി ഉണ്ടാകുകയുള്ളൂ അശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് അത് സാധിക്കുകയില്ല മഹാമുനിമാരെ സേവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് മഹാമുനിമാരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ജീവിതത്തിൽ പകർത്തുക എന്നാണ് അർത്ഥം അതവരെ സേവിക്കുന്നതിന് തുല്യമാണ് പിന്നെ രണ്ടോ സൗകര്യം കിട്ടുമ്പോഴെല്ലാം മാമുനിമാരിൽ നിന്നും ഭഗവത് കഥകൾ ശ്രവിക്കുക അതെങ്ങനെ ശ്രദ്ധയോടുകൂടി ഭഗവത് കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്കെന്ത് വരിക മാറ്റങ്ങൾ ഉണ്ടാക്കുക പരിവർത്തനം ഉണ്ടാകുക അതുകൊണ്ട് മാമുനിമാരുടെ സേവയിൽ മനസ്സ് നിർത്തണം മാമുനിമാർ പറഞ്ഞു വരുന്ന ഭഗവത് കഥകളെ ഏതെല്ലാം സാഹചര്യത്തിലാണോ ഗ്രഹിക്കാൻ പറ്റുന്ന ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക ഇത് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും അർത്ഥപൂർണമാകും നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണത കൈവരിക്കാൻ കഴിയും ആ പൂർണ്ണത കൈവരിക്കുന്ന ജീവിതമാകട്ടെ നേരത്തെ യുധിഷ്ഠിരൻ ചോദിച്ച പോലെ നൈഷ്കർമ്മ്യ സിദ്ധിയിലുള്ള ജീവിതമെന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം